നമസ്കാരം. ഇടതുപക്ഷ ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് തെരുവുകൊണ്ട എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കണ്ണൂരിൽ തനിക്കെതിരെ ഇർഫാൻ ഹബീബ് നടത്തിയ ആക്രമണത്തെ പ്രതിഷേധമായി കാണാൻ കഴിയില്ലെന്നും ഇർഫാൻ ഹബീബ് ഗുണ്ടയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചരിത്ര കോൺഗ്രസിനിടെ നടന്ന ആക്രമണം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയാണെന്നും കണ്ണൂർ വി സി കൂട്ടുപ്രതിയാണെന്നും ഗവർണർ പറഞ്ഞു. 3 തവണ ആക്രമണത്തെക്കുറിച്ച് റിപ്പോർട്ട് തേടിയിട്ടും കിട്ടിയില്ലെന്നും ഗവർണർ പറഞ്ഞു. കേരളത്തിൽ കറുത്ത ഷർട്ടിട്ടാൽ നടപടിയെടുക്കും, FB പോസ്റ്റിട്ടാൽ അറസ്റ്റ് ചെയ്യും. എന്നാൽ ഗവർണർക്കെതിരെ ആക്രമണം നടന്നിട്ട് ഒരു നടപടിയും എടുത്തില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചു. 2019 കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ഗവർണറെ ആക്രമിച്ചിരുന്നു. ഇർഫാൻ ഹബീബ് തന്റെ പ്രസംഗത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചതും പിന്നീട് കയ്യാങ്കളി വരെ എത്തിയതും ആസൂത്രിത സംഭവമായിരുന്നുവെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ആരോപണം തള്ളി ഇർഫാൻ ഹബീബ് രംഗത്ത് വന്നിരുന്നു. അക്കാദമിക് വിദഗ്ധരുടെ ജോലി ഗൂഢാലോചനയല്ലെന്ന് ഇർഫാൻ ഹബീബ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദില്ലി കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നുവെന്ന് ഗവർണർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും ഇർഫാൻ ഹബീബ് ചോദിച്ചു. ഇതിന് മറുപടിയായാണ് ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം സർവകലാശാല ഭേദഗതി ബില്ല് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. സർവകലാശാല വി സി നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരം മാറ്റണമെന്ന ബില്ലാണ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കുക. ഇതുൾപ്പെടെ 6 ബില്ലുകൾ ഇന്ന് സഭ പരിഗണിക്കും. വൈസ് ചാൻസലറിനെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 3-ൽ നിന്ന് 5 ആക്കി ഉയർത്തുന്നതാണ് ബിൽ. നിലവിൽ ഗവർണറുടെയും UGC യുടെയും സർവകലാശാലയുടെയും നോമിനികളാണ് ഉള്ളത്. നിലവിലുള്ള ചാൻസലറുടെയും UGC യുടെയും സർവകലാശാലയുടെയും പ്രതിനിധി കൂടാതെ സർക്കാർ പ്രതിനിധിയെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനെയും ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. ഇതിലൂടെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ആയി മാറും. വൈസ് ചെയർമാന് ഇതുവഴി കമ്മിറ്റിയിലെ ഭൂരിപക്ഷം വെച്ച് സർക്കാരിന് ഇഷ്ടമുള്ള ആളെ VC ആക്കാം. ഇതാണ് സർക്കാരിൻ്റെ ഗൂഢതന്ത്രം. ഗവർണർ ഒപ്പിടില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചതോടെ സർക്കാർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് ഗവർണർ സർക്കാർ പോര രൂക്ഷമാകുന്നതിനിടെയാണ് സർവകലാ ഭേദഗതി ബില്ലിന്ന് നിയമസഭയുടെ പരിഗണനയിൽ വരുന്നത്. നിലവിൽ സെർച്ച് കമ്മിറ്റിക്ക് ഒരുമിച്ചോ അല്ലെങ്കിൽ അംഗങ്ങൾക്ക് പ്രത്യേകമായോ പാനൽ സമർപ്പിക്കാം. ഇതിൽ ഒരാളെ VC ആയി ഗവർണർക്ക് നിയമിക്കാം. എന്നാൽ ബിൽ നിയമമായാൽ ഈ അധികാരം ഗവർണർക്ക് ഇല്ലാതെയാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇഷ്ടമുള്ളവരെ VC ആക്കാൻ സാധിക്കും. എന്നാൽ താൻ ഒപ്പിട്ടാൽ മാത്രമേ ബിൽ നിയമമാകൂ എന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ കാലാവധി അടക്കം അവസാനിരിക്കെയാണ് സർക്കാരിൻ്റെ ബില്ല് അവതരിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.